ഉണ്ണി ഉണ്ണി അച്ഛ കൈ അച്ഛൻ തല്ലിയത് മോന് വല്ലാതെ നൊന്തോ? അമ്മ പറഞ്ഞല്ല അച്ഛൻ തല്ലിയത് ഞാൻ നന്നാവാൻ വേണ്ടിട്ടാന്ന്. ഞാൻ നന്നായി അച്ഛ. അച്ഛൻ എന്തിനാ കരയണേ? എന്നെ ഇഷ്ടായില്ലെങ്കി എവിടെങ്കിലും കൊണ്ടേ കളഞ്ഞേക്ക്. എന്താ ഉണ്ണി ഇങ്ങനൊക്കെ പറയണേ? ഇവിടെ ആർക്കാ നിന്നെ ഇഷ്ടമല്ലാത്തെ? എല്ലാവർക്കും എന്നെ ഇഷ്ടാണോ? പിന്നെ അച്ഛൻ എന്നെ ഇഷ്ടാണോ? അതെ. സത്യം സത്യം. എന്നെ എന്നെ പുറത്തു വിടുവോ? എന്തിനാ വെറുതെ കാണിക്കാനാ? പിന്നെ എന്തിനാ ഇപ്പൊ പുറത്തു പോണേ? എന്റെ കഴുത്തെ പിടിച്ച് തള്ളിക്കൊണ്ടെന്നില്ലേ? ആര്? ഗോവിക്കുട്ടനോ? ആ അവന്റെ മുണ്ട് എനിക്ക് പറിക്കണം. എന്നെ അനുഗ്രഹിക്കൂ അച്ഛ. എന്നെ പുറത്തു വിടൂ. പുറത്തു വിടൂ അച്ഛ. ഗോപിക്കുട്ടരെ ശരിയാക്കണം. അയ്യോ എന്താ എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി നിന്ന ഞാൻ എന്താ ചെയ്യുക? രാഘവ എന്താ മുതലാളി? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചിട്ടാ ചെല്ല്. കൃഷ്ണൻകുട്ടി, 4 ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ചു കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയം എടുക്കും. ഗ്യാരണ്ടി ഉള്ള സ്റ്റിച്ചിങ് ഇവിടെ. ഗ്യാരണ്ടി? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലോ? ഗ്യാരണ്ടി കഴിഞ്ഞു. കൃഷ്ണൻകുട്ടി, എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പോ നമ്മുടെ ഗ്രാമം പാന്റ്സിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തത്? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ട് കൊടുത്തു വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഗോൾഡ് ഗോൾഡാ. അളവെടുക്കട്ടെ. നിക്കല്ലേ? ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ്. 150 രൂപ ഉള്ളൂ. 150 രൂപ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപ ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. മതി, എന്നാ അളവെടുക്കട്ടെ. ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തയ്യില്ല. ആണോ? അപ്പൊ ഇവിടെ എടുക്കാം. ഇറക്കം ഇത് മതി. അരഞ്ച്? അല്ല, ചെരിപ്പ് വരെ. ചെരിപ്പ് വരെ അല്ലേ? അല്ല, ചെരിപ്പ് വരെ ആകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരിപ്പ് വരെ നീളമുള്ള ട്രൗസർ. ഇറക്കം കൂടാൻ നേരത്ത് രണ്ടെണ്ണം മതി. പാന്റ്? അതെ. ഇന്നി അപ്പൊ എന്നാ ഞങ്ങക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ പ്രായം. തനക്കെ തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരം ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല് തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കാൻ. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടർ കാണേണ്ട നീ ആയിരുന്നു. ഞങ്ങളുടെ കാല് മര്യാദക്ക് മാറ്റി വെച്ചത്. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ രണ്ടു കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ശരിയാ പോ ചെല്ല്. മിസ്റ്റർ പ്രഭാകർ, ഓ, നിന്റെ ആന ഒരു ദിവസത്തേക്ക് വേണ്ടി വരും എനിക്ക്. എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിനാ. ഓ, ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ. വല്ല മന്ത്രിമാരെ കൊണ്ട് ജയിച്ചാ പോരെ. അയ്യോ, എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ, അടച്ചുപൂട്ടാനല്ല. നീ ആക്കാ പാന്റ് അല്ല, എന്ത് തന്നെ കൊടുത്താലും ഈ നാട് ഡെവലപ്പ് ആവൂല. ഉണ്ണില്ലേ ഇവിടെ? ഇനി അടുത്ത മാസം 1-ാം തീയതി വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം, അനുഗ്രഹിക്കണം. എന്താടോ ഇത് ആനക്കുള്ള? അല്ല, ഇതൊരു ഉപകാരമാണ്. ഉപകാരമല്ലടോ ഉപകാരം. രണ്ടും ഒന്ന് തന്നെ മാഷേ. സമ്മാനം ഉണ്ണിക്കൊള്ളതാ. അതെ മാഷേ, ഈ നാടിന്റെ മുഖച്ചായ മാറ്റിയത് ഉണ്ണിയാ. നാട്ടിലൊരു വലിയ തയ്യക്കട ഉണ്ടായതും ഉണ്ണി കാരണമാ. അതുകൊണ്ട് ഈ സമ്മാനം ഉണ്ണിക്കൊള്ളതാ. ഉണ്ണിയേ അവിടെ നോക്കേ. അവനിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തീർന്നില്ല മാഷേ. യഥാർത്ഥ ബിസിനസ് ഞാൻ പറയാൻ പോണുള്ളൂ. എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ്? അല്ല, അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാന്റ് ഇല്ല. വെറും കൺട്രി ഗ്രാമം. ഉണ്ണിയെ ഒരു തിങ്കളാഴ്ച അങ്ങനെ ഇറക്കി വിട്ട ബുധനാഴ്ച എനിക്ക് കട തുടങ്ങാം. 50-50. അതാ കടയുടെ പേര്? ഏയ്, നമ്മൾ തമ്മിലുള്ള ലാഭക്കരാറാണ് 50-50. ഉണ്ണിയെ ഒന്ന് ഇറക്കി വിടുവോ മാഷേ? അങ്ങോട്ട് പോയി. ഉണ്ണിയ ഉണ്ണേ ഉണ്ണേ എന്താ മാഷേ ചന്തിക്ക് ചൂട്? ഇപ്പൊ ഇതിരിക്കട്ടെ, ബാക്കി 50 അടുത്ത ബുധനാഴ്ച. ഉണ്ണിയെ കാണാനെന്നും പറഞ്ഞു ഒരുത്തോടി പഠിക്കാതെ കയറിപ്പോയത്. അടിച്ചു കൊടവളിയില്ലേ അവന്റെ. കൊണ്ടു പോടോ അങ്ങാടെങ്കിലും.
എന്നാ കൃഷ്ണൻ കുട്ടി കടയുടെ ഉദ്ഘാടനം? ആ അത് പറയാൻ മറന്നുപോയി. നിന്റെ അമ്മമ്മയുടെ 16 അടി എന്തിന്? കവലക്കാണെങ്കിൽ ലിഫ്റ്റ് തരാം. എടോ ആനയുടെ ഡ്രൈവറെ പറഞ്ഞു അമ്മൂന് കൊടുക്കൂ. ഓ മോനെ ആ കത്തൊന്നും മേടിച്ച് ഇങ്ങോട്ട് വാ, ഇത് വന്നിട്ട് തരാം കേട്ടാ. വാ വാ ഇങ്ങോട്ട് വാനെ, കത്ത് മേടിക്കാനെ. ശബ്ദം ഉണ്ടാക്കല്ലേ, കത്ത് മേടിക്കാനേ. ഇങ്ങോട്ട് മേടിക്കാനേ കത്ത്, ഇങ്ങോട്ട് മേടിക്കും. ആ മേടിച്ചോ, മേടിക്കാനേ കത്ത്. അങ്ങനെ അതേ ഈ തുമ്പി കയ്യിൽ വെച്ചിട്ടേ ഈ ലഡു ഒന്ന് അവന് കൊടുക്കാൻ പറഞ്ഞ. ആ തനിക്കല്ല അവന് ഉണ്ണി ഈ ലഡു കൊടുക്കാനേ. എന്റെ കൃഷ്ണൻ കുട്ടി ചേട്ടാ, എനിക്കായിരുന്നു കത്ത്. കത്തിലുള്ളതല്ല ഞാൻ പറഞ്ഞതാ, ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ. ചിലപ്പോ മലയാളത്തിൽ എഴുതിയപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഇതെങ്ങനെ വായിക്കും? ഒന്ന് വായിച്ചേ. ഇന്ന് തന്നെ ഇത്രയോ? ഓ എച്ച് എം വൈ ഡി ഇ എ ആർ. ഇങ്ങനെ വായിക്കാൻ ആർക്കാ പറ്റാത്തത്? കൂട്ടി വായിക്കേ. ഇത് കൂട്ടക്ഷരമാണ്, ഈ ഡോക്ടർമാർ എഴുതൂലേ അതുപോലത്തെ. ഇത് കൂട്ടി വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിടെ തന്നെ കൊണ്ടുപോണം. ഇത് ആർക്കാ? അമ്മുന. പിന്നെ ആരോടും പറയരുത്. അകത്ത് മുലാലിയോട് ചോദിക്കാൻ പോയതാവും അല്ലേ. ഇത് ആഹാരത്തിന് ശേഷം 3 നേരം. ഇത് വേദനയുള്ളപ്പോ കഴിക്കുക. വേദന ആർക്ക്? അപ്പൊ താൻ ഇങ്ങനെയല്ലേ മരുന്ന് കൊടുക്കുന്നത്? ശരിയാക്കി തരാടോ, ശരിയാക്കി തരാ. ഈ കണക്കിന് തന്നെ വിശ്വസിച്ചൊരു പെണ്ണ് ലവ് ലെറ്റർ വന്നാ താൻ അവൾക്ക് കൊടുക്കുന്ന വയറൽക്കാരുടെ മരുന്നായിരിക്കും. അല്ല വന്നേ വന്നേ. ഞാൻ പറഞ്ഞില്ലേ ഭാസ്കരേട്ടനെ കണ്ട കിട്ടൂന്ന്? ഐശ്വര്യമായിട്ട് വായിച്ചേ. വായിക്കാനൊന്നുമില്ല, ഇത് വിസയാ. അമേരിക്കയില് മോസ്കോ എന്ന് പറഞ്ഞൊരു കവലയുണ്ട്, നിറച്ചു ചട്ടമ്പീള. അവിടെ ഒരു സായിപ്പനെ തല്ലാൻ വിളിച്ചിരിക്ക. പക്ഷെ ഒരു കുഴപ്പം, റോളർ കിട്ടുള്ളൂ. അപ്പൊ കാശ് കിട്ടൂലേ? റോളർ തന്നെയാണ് കാശ്. ഇത് വിസ ടിക്കറ്റ്? ഇത് ടിക്കറ്റ് വിസ ഒന്നും അല്ല, ഇത് ലവ് ലെറ്ററാ, പ്രേമലേപനം. ലവ് ലെറ്റർ? ഹൂ ആർ യു? ആരാ എഴുതിയത്? അയ്യടാ ചേട്ടനല്ല, അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. ഇതേ നമ്മുടെ ഉണ്ണി അമ്മൂൻ എഴുതിയ കത്ത. അത് ശരി. വാട്ട് എ ബ്യൂട്ടിഫുൾ ലവ് ലെറ്റർ. ഒരു കാര്യം ഉറപ്പായി, അവൻ പഠിച്ചിട്ടുണ്ട്. പ്രേമലേഖനം എഴുതാനാ? അല്ലടോ, വിദ്യാഭ്യാസം ഉണ്ടെന്ന് നോക്കൂ. കാളിദാസനും ഷെല്ലിയും ഷേക്സ്പിയറും പ്രണയത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള അതിമനോഹരങ്ങളായ വാചകങ്ങളാണ് ഇതിലുള്ളത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പായി, അവൻ നാടും വീടും ഒക്കെ മറന്നിട്ടും അവന്റെ മനസ്സിൽ അമ്മുവിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, സ്നേഹവും ഉണ്ട്.